പോലീസ് അന്വേഷണത്തിലുള്ള അനാശാസ്യ കേസുകൾ റദ്ദാക്കുന്നു ഏഴാം വകുപ്പ് റദ്ദാക്കിയത് പെൺവാണിഭ സംഘങ്ങൾ ദുരുപയോഗം ചെയ്യുമോ എന്ന് ആശങ്ക ഭരണഘടനയിലെ നാനൂറ്റി തൊണ്ണൂറ്റിയേഴാം വകുപ്പ് സുപ്രീം കോടതി റദ്ദാക്കിയതോടെ അനാശാസ്യമെന്ന കുറ്റവും ഇല്ലാതായി ദമ്പതികളല്ലാത്തവർ ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചാൽ നേരത്തെ പോലീസ് പിടികൂടിയിരുന്നു വീട്ടുകാരെ അറിയിച്ച് പരാതി പ്രകാരം കേസുമെടുത്തിരുന്നു പിഴയും തടവും ലഭിക്കാവുന്ന ശിക്ഷയായിരുന്നു ഇത് നാനൂറ്റി തൊണ്ണൂറ്റിയേഴാം വകുപ്പ് റദ്ദാക്കിയതോടെ ഇത് കുറ്റമല്ലാതായി മാത്രമല്ല ഇങ്ങനെയുള്ളവർക്ക് നിയമം സുരക്ഷയും നൽകുന്നു നാനൂറ്റി തൊണ്ണൂറ്റിയേഴാം വകുപ്പ് പ്രകാരം മുൻപെടുത്ത കേസുകൾ സംബന്ധിച്ചുള്ള അന്വേഷണത്തിന് ഡി ജി പി പ്രത്യേക ഉത്തരവിറക്കിയിട്ടുണ്ട് പോലീസ് സ്വമേധയടുത്ത കേസുകളൊന്നും നിലനിൽക്കില്ല ഈ കേസുകളിൽ തുടർ നടപടികൾ ഒഴിവാക്കുകയാണെന്ന് പോലീസിന് കോടതിയിൽ റിപ്പോർട്ട് നൽകേണ്ടി വരും എന്നാൽ പരാതിക്കാരുണ്ടെങ്കിൽ കേസന്വേഷണം തുടരാം എങ്കിലും കേസിലുൾപ്പെട്ട സ്ത്രീ പുരുഷന്മാർ തങ്ങൾ ഉഭയസമ്മത പ്രകാരമാണ് ഒരുമിച്ച് കഴിഞ്ഞതെന്ന് കോടതിയിൽ പറഞ്ഞാൽ കേസ് നിലനിൽക്കില്ല നാനൂറ്റി തൊണ്ണൂറ്റിയേഴാം വകുപ്പ് റദ്ദാക്കിയത് പെൺവാണിപ സംഘങ്ങൾ ദുരുപയോഗം ചെയ്യുമോ എന്നുള്ളത് ആശങ്കയുണർത്തുന്നതാണ് ഇവർക്ക് നിയമത്തിന്റെ ആനുകൂല്യം മുതലെടുത്ത് രക്ഷപ്പെടാനാവും ഈ സാഹചര്യത്തിൽ ഇത്തരം കേസുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലീസിനും കൃത്യമായ നിർദ്ദേശം ലഭിച്ചിട്ടില്ല ചോദ്യം ചെയ്യലിൽ സ്ത്രീ പുരുഷന്മാർ തീർത്തും അപരിചിതരെന്ന് ബോധ്യമായാൽ പെൺവാണിപമെന്ന് കണക്കാക്കാമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ പക്ഷേ കോടതിയിലെത്തുമ്പോൾ കേസ് നിലനിൽക്കുമോ എന്നത് ചോദ്യമായി അവശേഷിക്കുന്നു തൃശൂർ